ഒരു ബൈബിൾ വിശ്വാസിയോട് ചോദിച്ചാൽ അയാൾ വ്യക്തമായ ആ ചോദ്യത്തിന് മറുപടി തരും മേലാൽ സംഭവിപ്പാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും അവൻ്റെ സഭയുടെ ഉൽപ്രാപണം അഥവാ എടുത്തു ആയിരിക്കും കർത്താവിൻ്റെ ഒന്നാം മരവിനെയും രണ്ടാം മരവിനെയും വെളിപ്പെടുത്തുവാൻ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നു എന്നാൽ ക്രിസ്തീയ മാർഗത്തിൻ്റെ സ്ഥാപകനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തെയും പാതാളത്തെയും ജയിച്ചവനായി ഉയർത്തെഴുന്നേറ്റു മരിച്ചു മൺമറഞ്ഞ് പോയൊരു കർത്താവിനെ അല്ല നാം സേവിക്കുന്നത് മരണത്തെയും പാതാളത്തെയും ജയിച്ച ഉയർത്തെഴുന്നേറ്റവനും എത്രയും വേഗത്തിൽ മടങ്ങി വരുന്നവനും ഒരു ശുഭകരമായ പ്രതീക്ഷ കർത്താവ് അങ്ങനെ നമുക്ക് നൽകി തന്നിട്ടുണ്ട് ആ മടങ്ങി വരാൻ പോകുന്ന കർത്താവിലുള്ള വിശ്വാസമാണ് പ്രത്യാശയാണ് കഷ്ടതയുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ തൻ്റെ ഭക്തന്മാരെ ഉറപ്പിച്ച് നിർത്തുന്നതും അവരുടെ ജീവൻ കർത്താവിന് വേണ്ടി അർപ്പിക്കുവാൻ അവരെ ശക്തീകരിക്കുന്നതും ഈ പ്രത്യാശയൊന്നു മാത്രമാണ് പ്രൈസ് കർത്താവിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടട്ടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ദൈവ തിരുനാമത്തിൽ ഞാൻ വിനീതമായ വന്ദനങ്ങളെ അറിയിക്കുന്നു കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും സഭയുടെ ഉൽപ്രാപണവും എന്ന വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചത് പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത് വിശുദ്ധന്മാർ ത്യാഗവും കഷ്ടതയും ത്യാഗവും സഹിക്കുന്നതും അനേക തങ്ങളുടെ ജീവനെപ്പോലും സുവിശേഷത്തിന് വേണ്ടി അർപ്പിക്കുകയും ചെയ്യുന്നത് ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ശുഭകരമായ പ്രതീക്ഷ പ്രത്യാശ നിമിത്തമാണെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ ഇടയായത് നമ്മുടെ പ്രത്യാശയെ സംബന്ധിച്ച് തുടർന്ന് ചില കാര്യങ്ങൾ ഓർപ്പിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഭാഗ്യകരമായ പ്രത്യാശയെന്നും ജീവനുള്ള പ്രത്യാശയെന്നും തിരശയിലേക്കകത്തേക്ക് കിടക്കുന്ന പ്രത്യാശയെന്നും ആത്മാവിൻ്റെ നങ്കൂരം ഏറെ നല്ല പ്രത്യാശ സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ മഹത്വത്തിൻ്റെ പ്രത്യാശ നിർമ്മലീകരിക്കുന്ന പ്രത്യാശ എന്നുമെല്ലാം തിരുവഴുത്തിൽ നാം വായിക്കുന്നുണ്ട് നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദേവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ടും എന്ന തീത്തോസിൻ്റെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നു അവിടെ വിശുദ്ധന്മാരുടെ പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഭാഗ്യകരമായ പ്രത്യാശ എന്നത്രേ പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് സ്തോത്രം അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്താൽ തൻ്റെ കരുണാധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി എന്ന് നാം വായിക്കുന്നു പത്രോസപ്പ സ്തോലൻ കർത്താവിൻ്റെ എൻ്റെ വരവ് സംബന്ധിച്ചല്ലെങ്കിൽ കർത്താവിലുള്ള നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് പറയുമ്പോൾ ഇത് ജീവനുള്ള പ്രത്യാശ എന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത് ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ അത് നിശ്ചയവും സ്ഥിരവും തിരശയിലേക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു എന്ന് എബ്രാഹം ലേഖനം ആറാം അധ്യായം പത്തൊൻപതാം അധ്യായ വാക്യത്തിൽ നാം വായിക്കുന്നു എബ്രായ ലേഖനത്തിലെ അപ്പസ്ഥലനായ പൗലൂസ് പൗലൂസാൻ എബ്രായാലേഖനത്തിൻ്റെ എഴുത്തുകാരനെന്ന് ബഹുഭൂരിപക്ഷം വേദ പണ്ഡിതന്മാരും പഠിതാക്കളും വിശ്വസിക്കുന്നു അതിന് പല ന്യായങ്ങളും തെളിവുകളും അവർ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സാ പൗലൂസ് എബ്രേഖനത്തിൽ പറയുമ്പോൾ നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത് ഒരു നങ്കൂരമാണെന്നാണ് നങ്കൂരം എന്തിനുപയോഗിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം കപ്പൽ തിരമാലകൾ അടിച്ചുയരുകയും കൊടുങ്കാറ്റ് കപ്പലിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്യുമ്പോൾ അത് തകർന്നു പോകാതെ കപ്പലിനെ ഉറപ്പിച്ചു നിർത്തുന്നതാണ് നങ്കൂരം അതിനായിട്ട് ഉപയോഗിക്കുന്ന അതാണ് നങ്കൂരം ഇപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഈ ലോകമാകുന്ന വാരിധ്യയിൽ വിശ്വാസ ജീവിതമാകുന്ന പടകിൽ നാം ഇങ്ങനെ അക്കരയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത് അക്കരയ്ക്ക് യാത്ര ചെയ്യും അതെ എന്ന പാട്ട് പാടുവാൻ കാരണം അപ്പോൾ അക്കരെ നാടിനെ ലക്ഷ്യമാക്കി വിശ്വാസ ജീവിത ജീവിതപ്പടകിൽ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാത്ര എപ്പോഴും സുഗമമായിരിക്കത്തില്ല ചിലപ്പോൾ നല്ല അന്തരീക്ഷം നല്ല കാലാവസ്ഥ നല്ല സാഹചര്യങ്ങൾ ഇതൊക്കെ ഉണ്ടായി എന്ന് വരാം എന്നാൽ എപ്പോഴും ഈ വാരിധിയിൽ നാം പ്രതികൂല സാഹചര്യങ്ങളെ പ്രതീക്ഷിക്കണം കാറ്റുകൾ കാറ്റുകളടിച്ചുയരും തിരമാലകൾ പ്രതികൂലമാകും വിശ്വാസപ്പടക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതപ്പടക് ആടി ഉലയുന്ന സന്ദർഭങ്ങളുണ്ടാകും അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നത് പ്രത്യാശയാകുന്ന നങ്കൂരമാണ് അതാണ് ആ പ്രസ്തനായ പൗലൂസ് പറയുന്നത് ആ പ്രത്യാശ ആത്മാവിൻ്റെ നങ്കൂരമാകുന്നു എന്ന് പൗലൂസ് എടുത്തു പറയുകയാണ് കർത്താവിന് സ്തോത്രം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എത്രയോ സന്ദർഭങ്ങളിൽ പടകം മുങ്ങിപ്പോകും എന്ന് നാം ചിന്തിച്ചിട്ടുണ്ട് തകർന്നു പോകുമെന്ന് ചിന്തിച്ചിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന് നാം ചിന്തിച്ച ദിവസങ്ങളും നാളുകളും നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് നിരാശ തോന്നിയ സന്ദർഭങ്ങളുണ്ട് മതി എന്ന കർത്താവിനോട് ഏലിയാവിനെ പോലെ പറഞ്ഞിട്ടുണ്ട് ഇനി മുന്നോട്ട് പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മതി സാധ്യമല്ല എന്നൊക്കെ ചിന്തിച്ച സമയങ്ങളുണ്ട് എന്നാൽ നാം തകർന്നു പോകാൻ ആഗ്രഹിക്കാത്ത ദൈവം ഉടഞ്ഞു പോകുവാൻ ഇച്ഛിക്കാത്ത ദൈവം നശിച്ചു പോകുവാൻ ആഗ്രഹിക്കാത്ത ദൈവം ആ പ്രത്യാശ നമ്മിൽ അനുദിനം വർദ്ധിപ്പിച്ച് നമ്മുടെ പടകിനെ ഇത്തം പര്യന്തം ഉറപ്പിച്ചു നിർത്തിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു നിശ്ചയമായും ഞങ്ങളെ എന്നെ കേൾക്കുന്ന ഈ വചനം കേൾക്കുന്ന സന്ദേശം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ പ്രയാസപ്രതികൂല സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയും മുന്നോട്ട് പോകുന്നത് എങ്ങനെ ഏത് വിധത്തിൽ എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ വചനം നിങ്ങൾക്കൊരാശ്വാസമായി തീരട്ടെ പ്രത്യാശയെ മുറുക പിടിക്കുക പ്രത്യാശയിൽ പടക ഉറപ്പിക്കുക നിശ്ചയമായും നമ്മൾ ആഗ്രഹിച്ച തുറമുഖത്ത് കർത്താവ് നമ്മെ കൊണ്ടുവന്നെത്തിക്കും നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു എന്ന ലേഖനം ഏഴാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നു അവിടെ പറയുന്നത് ഏറെ നല്ല പ്രത്യാശ എന്നാണ് സിവിശേഷത്തിൻ്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം എന്ന് കുലോസിലേഖന ഒന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു സ്വർഗത്തിൽ നമുക്കായി സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ അടുത്തത് ഒന്നാം ഇരുപത്തി ഏഴാം വാക്യത്തിൽ നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് പറയുന്നത് അവരോട് ജാതികളിടയിൽ ഈ മർമ്മത്തിൻ്റെ മഹിമാധനം എന്നറിയിപ്പാൻ ദൈവത്തിനെ ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നുള്ളത് തന്നെ പ്രത്യാശിയായ ക്രിസ്തു എന്നാണ് അവിടെ പറയുന്നത് ഞാൻ എൻ്റെ വിഷയം വിട്ട് ഒരാശയം ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മിൽ വസിക്കുക ഇതിനേക്കാൾ ശ്രേഷ്ഠകരമായ എന്താ എന്താണുള്ളത് എന്ന് നാം ചിന്തിക്കുന്നത് നന്നായിരിക്കും വാസ്തവത്തിലെ പഴയ നിയമത്തിൽ സെലോമോനാണ് ദൈവത്തിനെ വസിപ്പാൻ ഒരു ആലയം ഉണ്ടാക്കിയത് ആലയം ഏഴു വർഷം കൊണ്ടാണ് സലോമോൻ പൂർത്തീകരിച്ചത് അതിൻ്റെ മനോഹാരിതയൊക്കെ അവർണ്ണനീയമാണ് അതിനെ ചിലവാക്കിയ സ്വർണം വെള്ളിയ താമ്രം ഈ തങ്കം ഇവയെല്ലാം വളരെ വളരെയാണ് അതിൻ്റെ എല്ലാം കണക്കുകൾ വിശുദ്ധ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മനോഹരമായി നിർമ്മിച്ച ആലയം ആ ആലയത്തിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട് ആലയത്തിൻ്റെ സമർപ്പണ ദിവസത്തിൽ സലോമോൻ രാജാവ് തൻ്റെ രാജവസ്ത്രം തൻ്റെ മഹത്വ വസ്ത്രം എല്ലാം സാധാരണക്കാരനെ പോലെ സാധാരണ വസ്ത്രം ധരിച്ചുകൊണ്ട് രാജാവിന് വേണ്ടി ഒരുക്കിയ സ്ഥലത്ത് വന്ന് നിന്ന് തൻ്റെ മുഴങ്കാലികൾ ദൈവസന്നിധിയിൽ മടക്കി രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥന നാം ഇതിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുന്നു നന്നായിരിക്കും അവിടെ സലോമോൻ പ്രാർത്ഥിച്ചത് ദൈവമേ നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങുന്നവനല്ല പിന്നെ ഈ ആലയത്തിൽ നീ എങ്ങനെ വസിക്കും അതാണ് ആ പ്രാർത്ഥനയുടെ ആശയം ഇപ്പോൾ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്തവനായ ദൈവം ഇറങ്ങി വസിപ്പാൻ ആഗ്രഹിക്കുന്ന ഒരാലയമാണ് മന്ദിരമാണ് പ്രിയ സ്നേഹിതരെ നിങ്ങളുടെ ഹൃദയം എന്ന് നിങ്ങൾ മറക്കാതിരിക്കുക ദൈവവചനത്തിൽ നാം വായിക്കുന്നു ഞാൻ വാതുക്കൾ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും അഥവാ കൂട്ടായ്മ ആചരിക്കുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഹൃദയത്തിൻ്റെ വാതുക്കൽ നിന്ന് മുട്ടി വിളിക്കുന്ന നമ്മുടെ കർത്താവിന് വേണ്ടി ആര് തങ്ങളെ ഹൃദയം തുറന്നു കൊടുക്കുമോ അവരിൽ വസിക്കുകയും അവരിൽ വാഴുകയും അവരോട് ഒരുമിച്ചായിരിക്കുകയും ചെയ്യുവാൻ ദൈവം ഇച്ഛിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് അപ്പസ്തുന പൗലൂസൂടെ പറയുന്നത് ഇറ്റ് ഇസ് എ ഗ്രേറ്റ് മിസ്റ്ററി എന്നാണ് പറയുന്നത് ഇതൊരു വലിയ മർമ്മമാണ് തലമുറകൾക്കും പൂർവ്വകാലങ്ങൾക്കും മറഞ്ഞ് കിടന്നിരുന്നൊരു മർമ്മമാണ് എന്താണ് ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ അപ്പോൾ മഹത്വത്തിൻ്റെ പ്രത്യാശയാണ് ക്രിസ്തു അവൻ നമ്മിൽ വസിക്കുന്നു നമ്മോടുകൂടെ വസിക്കുന്നു എത്ര ശ്രേഷ്ഠകരമായ അനുഭവം പക്ഷേ കർത്താവ് നമ്മിൽ വസിക്കണമെങ്കിൽ നാം അവൻ്റെ തിരിഹിതപ്രകാരം ജീവിക്കുന്നവരായിരിക്കണം ദൈവ നിവർത്തിക്കുന്നവരായിരിക്കണം ചുരുക്കത്തിൽ കർത്താവിൻ്റെ വചനം പ്രമാണിക്കുന്നവരിലാണ് കർത്താവ് വസിക്കുന്നത് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും ഞാനും എൻ്റെ പിതാവും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യുമെന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു പ്രൈസ് ഗാഡ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു വസിപ്പാൻ സാധുക്കളായ നമ്മെ തെരഞ്ഞെടുത്തതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു എന്നാൽ എൻ്റെ പ്രേക്ഷകരിൽ ആർക്ക് ആരെങ്കിലും ഇതുവരെയും കർത്താവായ യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്തവരായിരിക്കുന്നുവെങ്കിൽ ഈ വചനക്കേൾവി നിങ്ങൾക്കതിനൊരു മുഖാന്തരമായി ഭവിക്കട്ടെ നിമിത്തമായി തീരട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ക്രിസ്തു മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നമ്മിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ മന്ദിരം എന്നത് മറക്കരുത് ഈ മന്ദിരം നശിപ്പിക്കുന്നവനെ ഞാൻ നശിപ്പിക്കും എന്ന് ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് വാസ്തവത്തിൽ ഇന്ന് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലും അതിഭയങ്കരമായ മഹാമാരി വ്യാധി പകർച്ചവ്യാധി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ രാജ്യങ്ങളിലും അത് വർദ്ധിച്ച് വർദ്ധിച്ചു വരികയാണ് ആളുകൾ മരിച്ചു വീഴുന്നു ഇതെന്തുകൊണ്ട് എന്തുകൊണ്ടല്ല എന്തായിത്തീരും ഇതൊന്നും പറയുവാൻ ഞാൻ ആളല്ല എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ ലംഘിക്കുകയും മനുഷ്യൻ തൻ്റെ ശരീരത്തിന് വിപരീതമായി വിരോധമായി പാപം ചെയ്യുകയും ചെയ്താൽ ദൈവം ഈ മന്ദിരത്തെ നശിപ്പിക്കുമെന്ന് ബൈബിൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ലോകരാജ്യങ്ങളിൽ പലയിടങ്ങളിലും ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ ആൺ അവലക്ഷണമായത് പ്രവർത്തിക്കുന്നു സ്ത്രീ സ്ത്രീയോട് അവലക്ഷണമായത് പ്രവർത്തിക്കുന്നു പുരുഷൻ പുരുഷനെ വിവാഹം കഴിക്കുന്നു സ്ത്രീ സ്ത്രീയെ വിവാഹം കഴിക്കുന്നു ഇതിനെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുവാദം കൊടുക്കുന്നു എന്നുവേണ്ട അതിഭയാനകമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകാതിരിക്കും എന്ന് പറയുവാൻ സാധ്യമല്ല ഒരിക്കൽ ഡോക്ടർ ബിൽഡി ഗ്രഹാം പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് അതേ അമേരിക്കയെ ദൈവം ന്യായം വിധിക്കുന്നില്ല എങ്കിൽ സോതോങ് ഗോമോറയോട് ദൈവം ക്ഷമ ചോദിക്കേണ്ടി വരുമെന്ന് അപ്പോൾ അമേരിക്ക എന്നൊരു രാജ്യമല്ല അവിടെ വിഷയം പാപം എവിടെ വർദ്ധിക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ ഉണ്ടാകും പാപം വർദ്ധിച്ചിടത്തെല്ലാം ദൈവത്തിൻ്റെ ശിക്ഷ ഇറങ്ങി വന്നതായി പഴയ നിയമ ഗ്രന്ഥങ്ങളിൽ നാം വായിക്കുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ ഈ കാര്യം ഇവിടെ ഈ വിഷയത്തോട് അനുബന്ധമായി സൂചിപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം അടങ്ങി വരവ് ഏറ്റവും സമീപമാകിയാൽ സമയം വളരെ അടുത്തിരിക്കിയാൽ സകല വിശ്വാസികളും തങ്ങളെ തന്നെ ഒരുക്കുകയും തങ്ങളെ തന്നെ ശോധന ചെയ്യുകയും തങ്ങളെ തന്നെ ദൈവസിനു താഴ്ത്തി ശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് മഹത്വത്തിൻ്റെ പ്രഭുവായവൻ മഹത്വത്തിൻ്റെ പ്രത്യാശിയായവൻ നമ്മിൽ നിരന്തരം വസിക്കണമെങ്കിൽ ഈ മന്ദിരം വിശുദ്ധമായിരിക്കണം എന്നത് മറക്കാതിരിക്കുക സങ്കീർത്തനത്തിലൊരു വാക്യമുണ്ട് ആലയത്തിൻ്റെ അകമൊക്കെയും വിശുദ്ധമായിരിക്കണം ആലയം ഞാൻ മുൻപേ സൂചിപ്പിച്ചല്ലോ നാം ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ ആലയം നാം ആണ് ദൈവത്തിൻ്റെ മന്ദിരം ദൈവം വസിപ്പാൻ ഇച്ഛിക്കുന്നത് നമ്മിലാണ് നമ്മുടെ ഹൃദയത്തിലാണ് അങ്ങനെയെങ്കിൽ ദുചിന്ത കുലപാതകം വ്യഭിചാരം മോഷണം എന്നിത്യാദി ഹൃദയത്തിൻ്റെ അകത്തു നിന്ന് ഉരുത്തിരിയുന്ന പാപങ്ങളോട് സമ്പൂർണമായി വിട പറഞ്ഞ് ഒരു ശുദ്ധീകരണത്തിനായി നാം നമ്മെ തന്നെ സമർപ്പിക്കേണ്ട കാലമാണിത് എന്നത് മറക്കാതിരിക്കുക വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ അഴുക്കാടട്ടെ ഇതാ ഞാൻ വേഗത്തിൽ വരുന്നു ഓരോരുത്തനും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ കൂലിയും പ്രതിഫലവും എൻ്റെ പക്കലുണ്ടെന്ന് നമ്മുടെ കർത്താവ് അറളി ചെയ്തു ദൈവം അനുവദിച്ചാൽ തുടർന്നുള്ള എപ്പിസോഡിൽ നർത്താവിൻ്റെ വരവിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളും ക്രിസ്തുവിൻ്റെ അയാസനത്തെക്കുറിച്ചും നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചുമൊക്കെ നാം ചിന്തിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഇത്തരണത്തിൽ അത് വിശദീകരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നാം പറഞ്ഞു ഇതാണ് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വാതുക്കൽ യേശു മുട്ടി വിളിക്കുകയാണ് ഏതൊരുവിൻ്റെയും ഹൃദയത്തിൻ്റെ വാതുക്കൽ യേശു മുട്ടുന്നു എൻ്റെ പുത്ര നിൻ്റെ ഹൃദയം എനിക്ക് തരിക എൻ്റെ പുത്രി നിൻ്റെ ഹൃദയം എനിക്ക് തരിക ഞാൻ വാതുക്കൽ നിന്ന് മുട്ടുന്നു എന്നാണ് നാം ദൈവചനത്തിൽ വായിക്കുന്നത് വിശുദ്ധ ബൈബിൾ സൂക്ഷ്മമായി പഠിച്ചാൽ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ വാതുക്കൽ മൂന്ന് കാര്യങ്ങൾ നിൽക്കുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഒന്ന് പാപം വാതുക്കൽ കിടക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു പാപം വാതുക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു നീയോ അതിനെ കീഴടക്കണം പിന്നീട് നാം അപ്പസ്തുല പ്രവർത്തകരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അനന്യാസിനോടെ അനന്യാസും സഫീറയും പത്രോസിൻ്റെ അടുക്കൽ വരുന്നു ആ സംഭവങ്ങൾ നമുക്കറിയാം സഫീറയോട് പത്രോസ് പറയുകയാണ് മരണം വാതിൽക്കൽ നിൽക്കുന്നു മരണം വാതിൽക്കൽ യാക്കോവിന് ലേഖനത്തിൽ വരുമ്പോൾ നാം വായിക്കുന്നു ഒരുവനെ നേരെ ഒരുവൻ അനങ്ങി അതെ ഞരങ്ങിപ്പോകരുത് തമ്മിൽ തമ്മിൽ വിശ്വാസ സമൂഹം ദൈവമക്കൾ അതേ ഒരപ്പത്തിൻ്റെ അംശ ഒരു പാനപാത്രത്തിൻ്റെ ഓഹരിക്കാർ ഒരു കൂട്ടായ്മക്കാർ തമ്മിൽ തമ്മിൽ പോരിന് വിളിക്കുന്നതും മത്സരിക്കുന്നതും ഒന്നും ദൈവഹിതമല്ല ദൈവത്തിന് ഇഷ്ടമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഒരുവൻ ഒരുവനെ നേരെ ഞരങ്ങിപ്പോകരുത് ന്യായാധിപതി വാതുക്കൾ നിൽക്കുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും മൂന്ന് കാര്യങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം മനുഷ്യൻ്റെ ഹൃദയവാദുക്കൾ നിൽക്കുന്നു അത് മുന്നോട്ട് നാം വരുമ്പോൾ മരണം പ്രവർത്തിയുള്ള പുസ്തകത്തിൽ മരണം വാതുക്കൾ നിൽക്കുന്നു യാഘോബിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ ന്യായാധിപതി വാതുക്കൾ നിൽക്കുന്നു എന്നാൽ വളരെ സന്തോഷത്തോടെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വ്യക്തിത്വം മുമ്പേ ഞാൻ സൂചിപ്പിച്ചതാണ് പാപം വാതുക്കൽ മരണം വാതുക്കൽ ന്യായാധിപതി വാതുക്കൽ പാപത്തിൽ നിന്നും നിത്യമായ മരണത്തിൽ നിന്നും നിത്യമായ ശിക്ഷാവിധിയിൽ നിന്നും നമ്മെ വിടിവെപ്പാൻ കഴിവുള്ള പ്രാപ്തനായ കരുണാമയനായ സ്നേഹസമ്പൂർണനായ രക്ഷകനായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതുക്കൽ നിന്ന് മുട്ടിവിളിക്കുന്നു സ്നേഹിത നിങ്ങളാർക്ക് വേണ്ടി ഹൃദയം തുറക്കും പാപയിച്ഛകൾക്കായിട്ടോ അല്ല മരണത്തിനായിട്ടോ വരുവാൻ പോകുന്ന ഭയങ്കരമായ ന്യായവിധിക്കായിട്ടോ ഇല്ല ഇതിനു മൂന്നിനും എൻ്റെ ഹൃദയത്തിൽ ഇടമില്ല മറിച്ച് രക്ഷകനായ യേശു ക്രിസ്തുവിന് വേണ്ടി ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുമെന്ന് വ്യക്തമായൊരു തീരുമാനമെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാർ ആകട്ടെ യേശു ക്രിസ്തു മഹത്വത്തിൻ്റെ പ്രത്യാശിയായവൻ ഹൃദയത്തിൻ്റെ വാതുക്കൾ നിന്ന് നമ്മെ മുട്ടി വിളിക്കുന്നു ഒരു വാക്യം കൂടെ പറഞ്ഞു ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കട്ടെ അവനിൽ ഈ പ്രത്യാശിയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു യോഹന്നാൻ്റെ ലേഖനം മൂന്നാമധ്യായം മൂന്നാം വാക്യം യോഹന്നാൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം മൂന്നാം വാക്യമാണ് അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നതുപോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നതിനാൽ സമയമെടുത്തിരിക്കുന്നതിനാൽ നമുക്ക് നമ്മെ തന്നെ വിശുദ്ധീകരിക്കാം ഒരുങ്ങാം കാത്തിരിക്കാം ദൈവമായ കർത്താവ് നമ്മെ പ്രത്യേകം സഹായിക്കുമാറാകട്ടെ ആമേ